എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പനീർ ബട്ടർ മസാലയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ തക്കാളി വഴറ്റി അങ്ങനെയൊന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതുള്ളത്. എന്നാൽ ടേസ്റ്റിൽ ഒരൊട്ടും തന്നെ വ്യത്യാസമില്ല. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ പനീർ ബട്ടർ മസാലയുടെ ടേസ്റ്റ് അവിടെ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ പണി തീരും ചെയ്യും. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഈ ഒരു പനീർ ബട്ടർ മസാലയുടെ ഒപ്പം ഞാൻ വിളമ്പിയിട്ടുള്ളത് നാനാണ്. നാനിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പനീർ ബട്ടർ മസാലയിൽ ഞാൻ പനീറൊന്നും ഫ്രൈ ചെയ്തിട്ടല്ല ഇടുന്നത്. അതിനൊക്കെ ചെറിയ ട്രിക്കുകളും അതേപോലെ തന്നെ പനീർ ഉടഞ്ഞു പോകാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പനീർ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന് ഫ്രൈ ചെയ്തിട്ടിടാം, അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു രീതിയിലും ചെയ്യുക കേട്ടോ. എനിക്ക് ഫ്രൈ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് പനീർ ഇരിക്കുന്നത് തോന്നിയിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇളം ചൂടുവെള്ളമല്ല, അതിനേക്കാളും കുറച്ചും കൂടി ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ നല്ല തിളച്ച വെള്ളമല്ല കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി കലക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം പനീർ കഷ്ണങ്ങളാക്കിയത് ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് വയ്ക്കാം. നമ്മൾ കറിയിലേക്ക് പനീർ ചേർക്കുന്നത് വരയ്ക്കും ഈ ഉപ്പുവെള്ളത്തിൽ തന്നെ ഈ പനീർ കിടക്കട്ടെ കേട്ടോ. ഇനി അരയ്ക്കാനുള്ളതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാല് തക്കാളി ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കുറവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത്. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ മല്ലിയിലയുടെ തണ്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇലയൊന്നും ഇല്ലാണ്ട് തണ്ട് അടിഭാഗം ഉണ്ടാവുമല്ലോ, അത് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ ഇതേപോലെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 15 അണ്ടിപ്പരിപ്പാണ് ഇതേപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നിന്ന് അരച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാനായിട്ട്. തക്കാളി തന്നെ വെള്ളമുള്ളതുകൊണ്ട് ഇനി ഇതിൽ കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ നല്ല പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് പനീർ ബട്ടർ മസാല ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 കഷ്ണം പട്ടയും അതേപോലെ തന്നെ 3 ഏലയ്ക്കും ഒരു കറുത്ത ഏലയ്ക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുത്ത ഏലയ്ക്ക ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഒരു ബേ ലീഫും പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അതൊരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് നല്ല വാസന വരുന്നത് വരയ്ക്കും ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് സവാള നല്ല ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ സവാളയുടെ നിറം മാറി വരുന്നത് വരയ്ക്കും നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിപ്പോഴും വഴറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ ഈ സവാള നന്നായിട്ട് തന്നെ ഒന്ന് നിറം മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് നമുക്ക് മാറ്റാം. അതിനുശേഷം പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ജീരകപ്പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂണും ചേർക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണാണ്. കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം. പൊടികളൊക്കെ ഒന്ന് കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ശ്രദ്ധിക്കും വേണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ഉണ്ടല്ലോ അതാണ്. ഇനി ഈ മിക്സീൻ്റെ ജാറിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് കലക്കി ഒഴിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഈ തക്കാളിയിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവാവുന്നത് വരയ്ക്കും ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ തക്കാളീൻ്റെയും അതേപോലെ തന്നെ പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചവാസന ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഈ ഒരു കറിക്ക് വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഒന്ന് കുറുക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കും വേണം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് നെയ്യാണ്. ഈ തക്കാളിക്കൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന ഒരു പരുവം ഉണ്ടാവുമല്ലോ, നല്ലൊരു തിക്ക് ഗ്രേവി ആവുന്ന സമയത്താണ് നമുക്ക് ഈ നെയ്യ് ചേർത്തിട്ട് ഇളക്കി കൊടുക്കേണ്ടത്. ഇപ്പോൾ കണ്ടല്ലോ ഇത് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ എണ്ണയ്ക്കൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയായിട്ടാണ് കേട്ടോ ഇത് കിട്ടേണ്ടത്. നല്ല കുറുകിയ ഒരു പരുവത്തിൽ എണ്ണയ്ക്ക് നന്നായി തെളിഞ്ഞ് വരണം, എങ്കിലാണ് ആ പച്ചവാസന ഈ ഒരു കറിക്ക് ഇല്ലാണ്ടിരിക്കുകയുള്ളൂ. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എത്രത്തോളം ചാറ് വേണോ ഈ കറിക്ക് അത്രത്തോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് തിളച്ച് വരണം.
നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ടീ ഒന്ന് കുറച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ചുകൂടി നല്ല മധുരത്തിലാണ് ഈ ഒരു കറി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോ 4 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കിന് പകരമായിട്ട് നമുക്ക് പഞ്ചസാരയോ തേനോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഈ ഒരു കറിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ബബിൾസ് വന്ന് തുടങ്ങണം. അതിനുശേഷം ഞാനിതിലേക്ക് ഉപ്പ് കുറച്ച് കുറവായി തോന്നിയുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് ചേർന്ന പനീർ ഉണ്ടല്ലോ, അതാണ്. പനീർ ചേർത്തതിന് ശേഷം പതുക്കെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. പനീർ ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കസൂരിമേത്തി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കസൂരിമേത്തി ഇതേപോലെ കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടറും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ഞാനൊരു 4 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. പനീർ ഉടയാത്ത വിധത്തിൽ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കിച്ചൻ കിങ് മസാല ആണ് കേട്ടോ. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. അതിന് പകരമായിട്ട് ഗരം മസാല പൗഡർ 2 നുള്ള് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയതാണ്, ഗരം മസാല പൗഡർ നമ്മൾ ചേർക്കുന്ന സമയത്ത് നോർത്ത് ഇന്ത്യൻ ഗരം മസാല പൗഡറൊക്കെ കിട്ടുമല്ലോ, അതാണ് ഇതിലേക്ക് ചേർക്കാൻ ഏറ്റവും നല്ലത്. നോർത്ത് ഇന്ത്യൻ ഗരം മസാല പൗഡറാണ് എന്ത് നോർത്ത് ഇന്ത്യൻ നമ്മൾ കറികൾ ഉണ്ടാക്കുമ്പോഴും അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ഗരം മസാല പൗഡർ ചേർക്കുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റിന് തന്നെ ഭയങ്കര വ്യത്യാസം ഉണ്ടാവാറുണ്ട് എപ്പോഴും. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയില പൊടിയിട്ട് അരിഞ്ഞതാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്തോ കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തന്നെ കമൻറ്റ് കൂടെ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് കൂടെ ചോദിച്ചോളൂ, ഞാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാം. അപ്പോൾ ഇനി ഇതിൽ കുറേ ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗരം മസാലയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. പനീർ ഉപ്പ് വെള്ളത്തിലിട്ടിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് എപ്പോഴെങ്കിലും ഏത് പനീർ കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും പനീർ അങ്ങനെ ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ചെയ്യേണ്ടത് മിൽക്ക് മെയ്ഡ് ആണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത്. അതും നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു.